നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടണമെങ്കിൽ ഉപാധി വെച്ചു എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒടുവിൽ പൊതുഭരണ സെക്രട്ടറിയെ മാറ്റിയതോടുകൂടി അദ്ദേഹം ഒപ്പുവെക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞത് സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ ഒത്തുകളി എന്നാണ് ഈ ഒരു സംഭവത്തെ വിശേഷിപ്പിച്ചത് അദ്ദേഹം പറയുന്നത് സർക്കാരും ഗവർണറും തമ്മിൽ നടക്കുന്നത് കൊടുക്കൽ വാങ്ങലുകളാണ് ഗവർണറുടേത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ അറിവോടെയുള്ള നീക്കങ്ങളാണ് എന്നതിൽ സംശയമില്ല ഗവർണറും സർക്കാരും ചേർന്ന് നിയമസഭയെ അവഹേളിക്കുകയാണ് കൊടുക്കൽ വാങ്ങൽ എന്ന നാടകത്തിന് ശേഷം രണ്ടുപേരും തമ്മിൽ ഒത്തുതീർപ്പായി പോകുന്നു നിരവധി കാലങ്ങളായി ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഗവർണറും സർക്കാരും തമ്മിൽ ബഹളം ഉണ്ടാകുന്നു അതിനുശേഷം പിന്നീട് ഏതാനും മണിക്കൂറുകൾക്കകം ഒത്തുതീർപ്പാകുന്നു ഇത് ഒരു കള്ളക്കളിയുടെ ലക്ഷണമാണ് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് രണ്ടുപേരും അറിഞ്ഞുകൊണ്ടുള്ള കള്ളക്കളിയാണെന്നാണ് വി ഡി സതീശന്റെ നിലപാട് എല്ലാ കാര്യത്തിലും നടക്കുന്നത് ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകൾ മാത്രമാണ് ഇരുവരും തമ്മിൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണെന്നും വി ഡി സതീശൻ പറഞ്ഞു കേന്ദ്ര നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഗവർണർ ബി ജെ പി വക്താവ് എന്ന നിലയിലേക്ക് തരം താഴ്ന്നിരിക്കുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റി നിയമനത്തിൽ കണ്ടത് സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒത്തുതീർപ്പ് ാണ് ഗവർണർക്ക് പ്രതിപക്ഷം ലോകായുക്ത വിഷയത്തിൽ നൽകിയ നിവേദനത്തിൽ പോലും ഇതാണ് കണ്ടതെന്നും വി ഡി സതീശൻ പറഞ്ഞു വിലപേശകൾക്കൊടുവിലാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പുവെച്ചത് പൊതുഭരണ സെക്രട്ടറിയെ മാറ്റിയതിന് പിന്നാലെയായിരുന്നു നടപടി ഇതെല്ലാം തന്നെ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമായി ഉണ്ടാകുന്നു ആദ്യം ഞങ്ങൾ തമ്മിൽ വലിയ ശത്രുതയാണെന്ന് വരുത്തി തീർക്കുന്നു പിന്നീട് മണിക്കൂറുകൾക്കു അകം രണ്ടുപേരും തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കി ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു പിന്നെയും ഇത് തന്നെ ആവർത്തിക്കുന്നു ഇതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന നാടകമെന്നും വി ഡി സതീശൻ പറഞ്ഞു